ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സംസ്കാരത്തിൽ സംരംഭകത്വത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും യുവജനങ്ങൾ സ്വയം തൊഴിൽ സംസ്കാരം സ്വീകരിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേന്ദ്ര സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. മിഗ്ജൂങ് ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാടിന് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിത മേഖലകളിൽ രാജ്യരക്ഷാമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തി. കയറ്റുമതിയിൽ രാജ്യത്ത് ചരക്കുമേഖല ആദ്യമായി സേവന മേഖലയെ മറികടന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തെലങ്കാനയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം കേരളത്തിലും ലക്ഷദ്വീപിലും തുടരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ സംരംഭകത്വത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവജനങ്ങൾ സ്വയം തൊഴിൽ സംസ്കാരം സ്വീകരിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലക്ഷ്മിപത് സിംഘാനിയ ഐഐഎം ലഖ്നൌ ദേശീയ നേതൃത്വ അവാർഡുകൾ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാനുള്ള ഓട്ടം മനുഷ്യരാശിയെ ദോഷകരമായി ബാധിച്ചതായി രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക അസ്വസ്ഥതകളും അതിന്റെ ഫലമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്തിന്റെ കാര്യക്ഷമവും സമഗ്രവുമായ വികസനത്തിന് മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി സൂചിപ്പിച്ചു. കേന്ദ്ര സർവകലാശാല ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുനരാരംഭിച്ചു. 2009 കേന്ദ്ര സർവകലാശാല നിയമം പരിഷ്കരിക്കുകയാണ് ലക്ഷ്യം. തെലങ്കാനയിൽ സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ബിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് പ്രാഥമികമായി ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണ സൌകര്യങ്ങൾക്കും വഴിയൊരുക്കും. ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലും സംവരണ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. രണ്ട് ബില്ലുകളും ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ജമ്മുകശ്മീരിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 90 ഉയർത്തുന്ന പുനഃസംഘടനാ ഭേദഗതി ബിൽ, SC ST സംവരണവും കശ്മീരി കുടിയേറ്റ വിഭാഗത്തിന്റെ പ്രാതിനിധ്യവും നിയമസഭയിൽ ഉറപ്പുവരുത്തുന്നു. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ജോലിക്കും പ്രവേശനത്തിനും SC ST പിന്നാക്ക സംവരണം ഉറപ്പുവരുത്തുന്നതാണ് സംവരണ ഭേദഗതി ബിൽ. ശീതകാല സമ്മേളനത്തിന്റെ 4 ദിവസമായ ഇന്ന് ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിൽ മിഗ്ജോങ് ചുഴലിക്കാറ്റ് നാശം വിതച്ച മേഖലകളിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമ നിരീക്ഷണം നടത്തി. തുടർന്ന് അദ്ദേഹം ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ പ്രതിസന്ധിയുടെ പ്രതികരണം പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങളുമായുള്ള അഭിമുഖത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ചെന്നൈ സന്ദർശിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തമിഴ്നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രി ആഭ്യന്തര മന്ത്രാലയത്തോടും ക്യാബിനറ്റ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ്, കാലാവസ്ഥാ വകുപ്പ്, NDRF തുടങ്ങി നിലവിലെ പ്രതിസന്ധിയെ നേരിടാൻ സഹായിച്ച എല്ലാ കേന്ദ്ര ഏജൻസികളെയും രാജ്യരക്ഷാമന്ത്രി അഭിനന്ദിച്ചു. സാഹചര്യങ്ങളോട് ക്രിയാത്മകമായ പ്രതികരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഫോണിൽ സംസാരിച്ച് കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. മിഗ്ജോ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ നേരിടുന്നതിനായി ആന്ധ്രാപ്രദേശിന് 493 കോടി രൂപയും തമിഴ്നാടിന് 450 കോടി രൂപയും കേന്ദ്രം അനുവദിച്ചു. ചുഴലിക്കാറ്റും പേമാരിയും നാശം വിതച്ച ഇരു സംസ്ഥാനങ്ങൾക്കും ഇതേ തുക ആദ്യ ഗഡുവായി കേന്ദ്രം നേരത്തെ നൽകിയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ ചെന്നൈ സംയോജിത നഗരപ്രളയ പരിപാലന പ്രവർത്തനങ്ങൾക്കായി 561.29 കോടി രൂപയുടെ നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിക്കും പ്രധാനമന്ത്രി അംഗീകാരം നൽകി. അതിൽ 500 കോടി രൂപയുടെ കേന്ദ്ര സഹായവും ഉൾപ്പെടുന്നു. ചെന്നൈയിൽ കഴിഞ്ഞ 8 ഉണ്ടാകുന്ന 3 വലിയ വെള്ളപ്പൊക്കമാണ് ഇത്. അടിയന്തരമായി ഫണ്ട് അനുവദിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നന്ദി അറിയിച്ചു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മിഗ്ജോങ് ചുഴലിക്കാറ്റ് വലിയ തോതിൽ നാശം വിതച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യം ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണെന്നും സ്ഥിതിഗതികൾ എത്രയും വേഗം സാധാരണ നിലയിലാകുമെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കയറ്റുമതിയിൽ ചരക്കുമേഖല ആദ്യമായി സേവന മേഖലയെ മറികടന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്ത് മൊത്തം കയറ്റുമതി $762 ബില്യൺ എത്തിയതായി ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
ചരക്ക് കയറ്റുമതി 453 ബില്യൺ ഡോളറും സേവന കയറ്റുമതി 309 ബില്യൺ ഡോളറുമായി ഉയർന്നു. ഉടൻ തന്നെ 1 ട്രില്യൺ ഡോളറിന്റെ കയറ്റുമതിയിൽ രാജ്യം എത്തുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഫലമായി മൊബൈൽ ഫോണുകളുടെ കയറ്റുമതിയിൽ 4ാം സ്ഥാനത്തെത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 11 ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള മൊബൈൽ ഫോണുകൾ രാജ്യം കയറ്റുമതി ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. തെലങ്കാനയുടെ 2ാമത്തെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാവ് എ രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ഡോക്ടർ തമിഴിസൈ സൌന്ദരരാജൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ദേശീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേവന്ത് റെഡ്ഡിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകളാണ് ഈ കേൾക്കുന്നത്. പ്രഥമ ഇന്ത്യൻ കലാവാസ്തുവിദ്യ ഡിസൈൻ ബിനാലെ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ആത്മനിർഭർ ഭാരത് സെന്റർ ഫോർ ഡിസൈനിന്റെയും വിദ്യാർത്ഥികളുടെ ബിനാലെയായ സമുന്നതിയുടെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ മാസം 15 വരെയാണ് ബിനാലെ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പുരോഗമിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ജനങ്ങളുമായി സംവദിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഉജ്ജ്വല യോജനയിലൂടെയുള്ള സൌജന്യ LPG കണക്ഷൻ വിതരണം, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, വായ്പാ വിതരണം എന്നിവ യാത്രയുടെ ഭാഗമായി നടന്നു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ബ്ലോക്ക്തല പര്യടനം പൂർത്തിയായി. വണ്ടൂർ ബ്ലോക്കിലെ അവസാന കേന്ദ്രമായ മമ്പാട് പഞ്ചായത്തിൽ വാർഡ് അംഗം കെ വഹീദ യാത്ര ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ 6 ദിനങ്ങൾ പിന്നിട്ട് പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളായ ചപ്പാരപ്പടവ്, നടുവിൽ ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്നത്തെ പര്യടനം. നടുവിലിൽ പഞ്ചായത്ത് മെമ്പർ ധന്യമോളും ചപ്പാരപ്പടവിൽ കൃഷി ഓഫീസർ പി നാരായണനും സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്ത്, പുതുപ്പള്ളി, കറുകച്ചാൽ പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് പര്യടനം പൂർത്തിയാക്കി. നാളെ നെടുങ്കുന്നം, വെള്ളാവൂർ പഞ്ചായത്തുകളിലാണ് പര്യടനം. ഇടുക്കിയിൽ അറക്കുളം പഞ്ചായത്തിലെ മൂലമറ്റത്ത് വമ്പൻ സ്വീകരണമാണ് ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള നാളെ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിലെ 180ലധികം സിനിമകൾ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 ചിത്രങ്ങളാകും പ്രദർശിപ്പിക്കുക. കേരള സർക്കാരിന്റെ നവകേരള സദസ് തൃശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിലും എറണാകുളത്തെ അങ്കമാലി, ആലുവ, പറവൂർ മണ്ഡലങ്ങളിലും ഇന്ന് നടന്നു. ഏത് നാടിനോടും കിഴപിടിക്കുന്ന രീതിയിൽ കേരളത്തെ ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അങ്കമാലിയിൽ നടന്ന പ്രഭാത സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിൽ ഇന്നലെ വരെ 3,571 പേർ നിവേദനങ്ങളുമായി എത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US പൌരനെ വധിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥന് ശ്രമിച്ചു എന്ന അമേരിക്കയുടെ ആരോപണം, കാനഡയുടെ ആരോപണങ്ങളോടുള്ള സർക്കാരിന്റെ നിലപാട് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അന്വേഷണ സമിതി രൂപീകരിക്കുകയും ചെയ്തതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. കാർബൺ നികുതി ചുമത്തുവാനുള്ള വികസിത രാജ്യങ്ങളുടെ നീക്കം ധാർമ്മികമായി തെറ്റാണെന്നും അത് വികസ്വര രാജ്യങ്ങളുടെ താൽപര്യത്തിന് എതിരാണെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഏകപക്ഷീയമായ ഈ തീരുമാനം ഗ്ലോബൽ സൌത്തിന്റെ ഉടമ്പടിക്ക് വിരുദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. CII ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ എക്കണോമിക് പോളിസി ഫോറം 2023 സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ചില മേഖലകളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കാർബൺ നികുതി ചുമത്തുവാനുള്ള യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ 3 ഇരട്ടി വികസനം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2030 വിമാനയാത്രക്കാരുടെ എണ്ണം നിലവിലെ 14.50 കോടിയിൽ നിന്ന് 42 കോടിയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം ലോക്സഭയെ അറിയിച്ചു. 2014 6 കോടിയായിരുന്ന വിമാനയാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ 9 വർഷത്തിൽ 14.50 കോടിയിലെത്തി എന്നും ശ്രീ സിന്ധ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സംസ്കാരത്തിൽ സംരംഭകത്വത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും യുവജനങ്ങൾ സ്വയം തൊഴിൽ സംസ്കാരം സ്വീകരിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേന്ദ്ര സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. മിക്ജോൺ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാടിന് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിത മേഖലകളിൽ രാജ്യരക്ഷാമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തി. കയറ്റുമതിയിൽ രാജ്യത്ത് ചരക്കുമേഖല ആദ്യമായി സേവന മേഖലയെ മറികടന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്.
തെലങ്കാനയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം കേരളത്തിലും ലക്ഷദ്വീപിലും തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 8:35.